Hello friends, apo ellarku sugaanallo. Njan innu ningalude munnil ettiyirikkunnathu oru snack item aanu. Endo ennariyumo bread vechu nammude veettilekku mikkappozhum kittunna oru saadhanamaanu bread alle. അപ്പോൾ ചായ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഒരു സ്നാക്ക് വേണമെന്ന് തോന്നിയല്ലേ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഈസി ആയിട്ട് അത്ര വേഗം ഉണ്ടാക്കാൻ പറ്റില്ല, കുറച്ച് ചീസൊക്കെ വേണം. അപ്പോൾ ഈസി പിസി സാൻഡ്വിച്ച്. അപ്പോൾ നമ്മുടെ ഈസി പിസി സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം, നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. കം ഓൺ, ഗെറ്റ് ഇൻ ടു കിച്ചൺ. അപ്പോൾ ഞാൻ ഒരു 10 ബ്രെഡാണ് ഇന്ന് എടുക്കുന്നത്. 10 ബ്രെഡിന് അതിൻ്റെ ആവശ്യമുള്ള കൂട്ടാണ് ഈ വെച്ചേക്കുന്നത്. അപ്പോൾ ബ്രെഡ്, മുട്ട, മുട്ട ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ മുട്ട ആയതുകൊണ്ടാണ് 3 എണ്ണം എടുത്തത്, വലുതാണെങ്കിൽ 2 മതി. ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ട്, അത് കുഞ്ഞു കുഞ്ഞായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഒരു ഒരു സവാളയുടെ ഹാഫ്, അതും കുഞ്ഞായിട്ട് കട്ട് ചെയ്തു. പിന്നെ മൊസറല്ല ചീസാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ചീസ് വേണോ എടുക്കാം, അത് ആവശ്യത്തിന്. നമുക്ക് ചീസ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, അതുപോലെ. പിന്നെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് ഒരു 100 ഗ്രാം വരും. ഞാനത് ഉപ്പും കുരുമുളകും കൂട്ട് വേവിച്ച് നന്നായിട്ട് മിക്സിയിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഓപ്ഷനിലാണ്, ഇത് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഇതില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ 2 പച്ചമുളക് കുഞ്ഞായിട്ട് കട്ട് ചെയ്തത്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിയില കുഞ്ഞായിട്ട് കട്ട് ചെയ്തത്, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നെയ്, നെയ്യ് അധികം ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇതാക്കാൻ വേണ്ടി നെയ്യ് ആവശ്യത്തിന്. മുട്ട ഞാൻ 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു. ഇതിലേക്ക് നമുക്ക് ചിക്കനും മസാല ചീസും ഒഴിച്ച് ബാക്കിയെല്ലാം ഇട്ട് മിക്സ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ഇപ്പം ഇഫ്താർ ടൈമിനൊക്കെ നമുക്ക് പെട്ടെന്ന് അല്ലേ ഉണ്ടാക്കാൻ പറ്റുന്നത്. നോമ്പൊക്കെ പിടിച്ച് ക്ഷീണിച്ചിരിക്കുന്നവർക്ക് പെട്ടെന്നൊക്കെ നോമ്പ് തുറക്കാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. പിന്നെ ഒരു പിസ്സയുടെ ടേസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ അങ്ങ് ഇഷ്ടമാവും. ബ്രെഡ് എങ്ങനെ കട്ട് ചെയ്യാന്ന് നോക്കാം. നമുക്ക് 1 ഇഞ്ച് ഇങ്ങോട്ട് വിട്ടിട്ട് ഒരു സ്ക്വയർ ഷേപ്പിന് നമുക്ക് ഇങ്ങനെ ബ്രെഡ് ഫുള്ള് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പക്ഷെ കട്ട് ചെയ്തെടുക്കുന്നത് കളയരുത്, നമുക്കത് പിന്നെ ആവശ്യമുണ്ട്. അപ്പോൾ നല്ല പെട്ടെന്ന് നമുക്ക് നല്ലൊരു ഷാർപ്പ് പിച്ചാത്തി വെച്ച് പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ചിരിയൊന്ന് ഷേപ്പൊക്കെ മാറിപ്പോയി മുന്നിന് പേടിക്കൊന്നും വേണ്ട, അത് ഉണ്ടാക്കി വരുമ്പോൾ കറക്റ്റാവും. ഇപ്പം ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതുപോലെ കട്ട് ചെയ്യണം. എന്നിട്ട് ഇത് നമുക്കിവിടെ വെച്ചേക്കാം. നമുക്ക് ഇതിനി ഫ്രൈ ചെയ്യണം. ഇത് നമുക്ക് ഫ്രൈ പാനിൽ വെച്ചിട്ട് ഇതിനകത്ത് നമ്മുടെ മിക്സ് ഇട്ടാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ലേശം നെയ്യൊന്നും ഒഴിക്കാം. ഒരുപാട് നെയ്യൊന്നും വേണ്ട, നമുക്ക് ലേശം ഒന്ന് ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടി കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചാൽ മതി. നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇങ്ങനെ വയ്ക്കാം. ഇവിടെ ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ലേശം ഒഴിച്ചു കൊടുക്കാം. ഒരു നമുക്കിത് ഫുള്ള് ഫില്ല് ചെയ്യേണ്ടതാണ്. നമ്മളിപ്പോൾ ഒരു ബേസിന് വേണ്ടി ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എത്ര ഒഴിക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ചിക്കൻ, ചിക്കന് നമുക്ക് ഒരുപാടൊന്നും ഫില്ല് ചെയ്യരുത്, കാരണം നമുക്കിത് ഫില്ല് ആയ പിന്നെ ഇത് ഗ്യാപ്പും അടയ്ക്കാൻ പാടാണ്. ചീസ് ഇച്ചിരി അധികം ഇട്ടാൽ നല്ല ടേസ്റ്റാണ്, അതൊന്നും മിൽറ്റായി പോക്കോ. ഇനി നമുക്ക് ഒരു സ്പൂണും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ വെച്ച് ഫില്ല് ചെയ്യണം. നമ്മൾ ജസ്റ്റ് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്യണം. അതൊന്ന് ആയതിന് ശേഷം നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ ഇത് ആ ഒരു ഷേപ്പിൽ ഒരേ ലെവലിൽ വരത്തുള്ളൂ. നമുക്കൊരു സ്പൂൺ വെച്ചോ ചട്ടുകം വെച്ചോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്യണം, എന്നാലേ ഇത് ഫുള്ള് ഒരുമിച്ച് ഒരേ സെയിം ലൈനായിട്ട് നമുക്ക് കിട്ടണം. സെയിം ബ്രെഡിൻ്റെ ഷേപ്പായിട്ട് നമുക്ക് വരണം. നല്ല ജ്യൂസിയാണ്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. അപ്പം ഇവിടെ ഒരേപോലെ വന്നിട്ട് ഈ ഇതുപോലെ നമുക്ക് അപ്പർ സൈഡും വരണം. അതിനായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് സെയിം ആക്കിയെടുക്കണം. നമുക്കൊന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് നോക്കാം. ആ ഇപ്പം ഇവിടെ കേട്ടോ, നമുക്കിപ്പോൾ ഇത് കണ്ട ഒരു ബ്രെഡാണെന്ന് തോന്നുന്നത്, അത് ഫില്ലിങ് വന്നിട്ടുള്ള ഒരു നമുക്കത് ഫീൽ ചെയ്യരുത്. അങ്ങനെ നമുക്ക് പ്രസ് ചെയ്ത് ഇതുപോലെ ഇതേ ഷേപ്പിനാക്കിയെടുക്കണം. ഇത് ചെയ്യുമ്പോൾ എപ്പോഴും സിമ്മിലിട്ടേ ഇതൊക്കെ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ബ്രെഡ് ആവുന്നതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും. നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കാം.
അപ്പോ നമ്മുടെ ഈസി പീസി സാൻഡ്വിച്ച് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നാടൻ ഫുഡൊക്കെ കഴിക്കാൻ വളരെ പാടുള്ള കുട്ടികൾ, എനിക്കറിയാം. നമ്മുടെ അവിടെ ഉള്ളവരും എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ പേരൊക്കെ കേൾക്കുമ്പോൾ അവർ ജസ്റ്റ് വിചാരിക്കും എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ കരുതിയൊക്കെ കഴിച്ചോളൂ. പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്ക് ആ ഒരു ചീസും മറ്റേ നമ്മുടെ ക്യാപ്സിക്കവും എല്ലാം കൂടെ ഒക്കെ വെക്കുമ്പോൾ ഒരു നല്ലൊരു പിസ്സയുടെ മണവും ടേസ്റ്റും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. നല്ല ഹെൽത്തിയുമാണ്, അധികം ഓയിലിയൊന്നും അല്ല. ചീസൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും എല്ലാവർക്കും കഴിക്കാം. ഈസി ആയിട്ട് ഒരു ഹെൽത്തി സ്നാക്കും കൂടെയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വാച്ച് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്നുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ 3 മിനിറ്റ് കണ്ടതിന് ശേഷമേ സബ്സ്ക്രൈബ് ചെയ്യാവൂ, ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക് അൺസബ്സ്ക്രൈബ് ആയി പോകും. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.